അല്ല നമ്മക്ക് നമ്മളോട് എന്ത് ചെയ്തു ചോദിച്ചാലും ബൈബിളിൽ നിന്ന് ചോദിച്ചാൽ എല്ലാത്തിനും നമുക്ക് കറക്റ്റായിട്ടുള്ള ഉത്തരങ്ങളുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മൾ കർത്താവിനെ ഇത്രയും പൊക്കി പിടിച്ച് നമ്മൾ കർത്താവിനെ വിശ്വസിക്കുന്നത് ഈ എത്ര ചോദിച്ചിട്ടും ഒരു ക്ലിയർ ആയിട്ടുള്ള ഉത്തരം കൊടുക്കാതെ വരുന്നപ്പോൾ ഈ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ ഒരു വിശ്വാസത്തെ അല്ലെങ്കിൽ ഇങ്ങനെ ഉത്തരം തരാൻ കഴിയാത്ത ഒരു അള്ളാഹുവിനെ ഇന്നും പിടിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അതിനെ ഉപേക്ഷിക്കാതെ പിടിച്ചു നിർത്തുന്നത് ആ നല്ല നല്ലൊരു ചോദ്യമാണ് ഒന്ന് ഈ ക്രിസ്ത്യാനിറ്റിയുടെ രണ്ടായിരം ആണ്ടിലെ ചരിത്രം എന്ന് പറഞ്ഞത് അതിശക്തമായ അക്കാദമിക് തലങ്ങളിലെ സംവാദമായിരുന്നു നമ്മൾ ഈ സഭകളെയൊക്കെ വിമർശിക്കുമ്പോൾ തന്നെ കത്തോലിക്കനും യാഗോവയും ഓർത്തഡോക്സും ബാപ്റ്റിസ്റ്റും ബന്ധക്കോസും ഒക്കെ തമ്മിൽ നടന്നത് അടിപിടിയോപകളൊന്നുമല്ല ആശയപരമായ ഏറ്റുമുട്ടല സഭകള് പല രൂപത്തിലും ഭാവത്തിലും രണ്ടായിരം ആണ്ട് ഡയലോഗുകൾ അവിടെ ഡയലോഗിക്ക മുതൽ നമുക്ക് എടുക്കാം എന്താ നിക്കയിൽ നടന്നത് അത് വലിയൊരു സംവാദമാണ് ആശയപരമായൊരു സംവാദമാണ് അങ്ങനെ കൗൺസിലുകളെല്ലാം നടന്നത് അവിടെ എന്തൊക്കെ ചർച്ച ചെയ്തു ഓരോ കൗൺസിലുകൾ യേശുവിന്റെ ദൈവത്വം യേശുവിന്റെ മനുഷ്യത്വം അതുപോലെ യേശുവിന്റെ മടങ്ങി വരവ് അതിന്റെ രീതി നിത്യതയിൽ നമ്മുടെ ശരീരം എന്തായിരിക്കും ഉയർപ്പ് ചെയ്ത് വിധത്തിലായിരിക്കും ഇതൊക്കെ പറഞ്ഞ് ഭയങ്കര കലഹമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെങ്കിൽ ഇസ്ലാമിക ചരിത്രം എടുക്കുക ഇസ്ലാമിന് ഇങ്ങനെ കൗൺസിലുകളും പണ്ഡിത ലോകത്തിന്റെ ചർച്ചയൊക്കെ ഉണ്ട് അതിൽ ഇവിടെ ഒരു സുഹൃത്ത് മുമ്പേ പറഞ്ഞു ഖുറാനി കണ്ടില്ലെങ്കിൽ സുന്നയിൽ നോക്കുക അല്ലെങ്കിൽ അതായത് ഹദീസുകളിൽ നോക്കുക ആ ഖുറാൻ ഉത്തരം തരുന്നില്ലെങ്കിൽ നേരെ പോകേണ്ടത് ഹദീസുകളിലേക്ക് അതില്ലെങ്കിൽ മറ്റേ എന്താ യുക്തി അത് പ്രയോഗിക്കുക അതുമില്ലെങ്കിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായം അതിലേക്ക് കിയാസ് ഇജ്മ അതിലേക്ക് പോവുക ഇതാണല്ലോ അപ്പൊ ഇതിലേതാ സുപ്രീം നിങ്ങളൊന്നാലോചിച്ച ഖുറാനിൽ ഇല്ലെങ്കിൽ അങ്ങോട്ട് പോകാനാ പറയുന്നത് നമ്മൾ പറയുന്ന തർക്ക സംഗതികളിൽ അവസാന വിധി പറയേണ്ടത് പൊതു നിയമമാണ് അല്ലെ നമുക്കാർക്കും വിധി പറയാനൊക്കത്തില്ല ഇവിടെ ഇരുന്നുകൊണ്ട് തർക്ക സംഗതികളിൽ നമുക്ക് തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവസാന വിധി പറയേണ്ടത് പുതു നിയമമാണ് പുസ്തകമാണ് അവിടാ നമ്മുടെ അവസാന കാര്യം അല്ലെ ഞാൻ അങ്ങനെ നിങ്ങളൊന്നും പറഞ്ഞ ഉത്തരവില്ല അവസാന ഉത്തരവാ അവിടെ അവിടെ ചെന്നാ നമ്മൾ പൊരുത്തപ്പെടുന്നത് ഇത് നേരെ തിരിഞ്ഞുപോയി പോയി ഖുറാനിൽ ഉത്തര ഇല്ലെങ്കിൽ എവിടെ പോണം പുക്കാരി കൊണ്ടെന്ന സംഗതിക്കകത്തോട്ട് പൂക്കാരിക്കാണല്ലോ പ്ര പ്രാമുഖ്യം അപ്പൊ അവിടെ നിന്ന് താഴോട്ട് പോവാ പിന്നെ അവിടെ നിന്ന് പറ്റുന്നില്ല എന്ത് ചെയ്യണം നിങ്ങൾക്ക് നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് ചിന്തിക്കണം അതിലും ഉത്തരം കിട്ടുന്നില്ല എങ്ങോട്ട് പോകണം പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഏത് പണ്ഡിതന്റെ അപ്പൊ ഏകീകരിക്കപ്പെട്ട രീതി ഉണ്ടോ പണ്ഡിതന്റെ കൈ കിട്ടിയ ആകെ പ്രശ്നമാണ് അപ്പൊ താഴേക്കാണ് ഇസ്ലാമിക വിശ്വാസത്തിന്റെ ഈ നാല് ഘട്ടം വരുന്നത് തിരിച്ചായിരുന്നേ പോട്ടെ പണ്ഡിതന്മാർ പറയുന്നതല്ല പ്രധാനം നിങ്ങളുടെ യുക്തിക്കാണ് യുക്തി കൊണ്ട് ഒക്കുന്നില്ലേ നിങ്ങൾക്ക് ഹദീസ് തിരക്ക് ഹദീസിൽ കിട്ടുന്നില്ലേ വോട്ട് കുറാൻ ഇതായിരുന്നെങ്കിൽ കറക്റ്റാ ഇത് അവരോഹണ ക്രമത്തിലോട്ട് ചാടി അപ്പൊ തന്നെ അന്ത്യകാലത്ത് മനുഷ്യരാശി കൊടുത്ത പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവകാശവാദം അതുകൊണ്ട് അവിടെ തന്നെ പൊളിഞ്ഞു ഒരു കാരണവശാലും അത് നിലനിൽക്കില്ല അവസാന ആരേഖ കിട്ടി വർഗത്തിലിരുന്ന അന്ത്യമായ ഉത്തരം പറയാൻ വേണ്ടി എല്ലാ തയ്യാറാക്കി വെച്ച കിത്താവിൽ ഇല്ല പകരം ബുകാരി അലഞ്ഞ് ശേഖരിച്ച് പലയിടത്ത് പോയിട്ട് ശേഖരിച്ചെടുത്തോണ്ടോ വന്ന അതിൽ നോക്ക് അവിടെയും കിട്ടിയില്ല ഇവിടെ പോകണം നിനക്കൊരു യുക്തി വന്നിട്ടുണ്ട് അതുകൊണ്ടും പറ്റുന്നില്ല എവിടെ പോകണം പണ്ഡിത സദസ്സിൽ സദസിൽ അമാനിമിട് ചോദിക്കുക പൂറ്റനാടിനോട് ചോദിക്കുക എംഎമ്മക്കളോട് ചോദിക്കുക ഇവര് തമ്മിൽ വല്ല ഏകീകരണം ഉണ്ടോ അപ്പൊ തേരെ തിരിഞ്ഞുപോയി അത് ആ കാര്യം പറഞ്ഞ ഇവിടെ ക്രൈസ്തവ ലോകത്തിന്റെ ഒരു മേന്മ പറയാ എന്താണ് മേന്മ നമ്മൾ ചർച്ച ചെയ്തല്ല ഇത്തരം വിഷയങ്ങളാണ് അഭിപ്രായ വ്യത്യാസം ആ ചർച്ചകളിലൊക്കെ തന്നെ പക്ഷെ അതിന്റെ തെഡില് കാര്യമായ മാറ്റമില്ലാതെ നമുക്ക് തമ്മെ ഏകോപിപ്പിക്കുന്ന കുറെ ഘടകങ്ങളുണ്ട് ആ ഘടകങ്ങൾ അതുല്യമായ ഘടകങ്ങളാണ് യേശുവിന്റെ ദൈവത്വം സ്ത്രീകത്വ സത്യം ഇതിലൊക്കെ സഭ കൃത്യത കാർന്നൊരു നിലപാടുണ്ട് നൂറ്റാണ്ടുകളായിട്ടുണ്ട് ഇനി എന്തായിരുന്നു ഇസ്ലാമിക പണ്ഡിത സദത്തിൽ ഇതുവരെ നടന്നുകൊണ്ടിരുന്ന കാര്യം അത് പലതും പറയാൻ കൊള്ളൂല ഒരു സ്ത്രീയെ പ്രാപിക്കേണ്ട രീതി എന്താണ് അത് കഴിഞ്ഞ് എന്തൊക്കെ പറയണം കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദ് പറയുന്നത് കേട്ടല്ലോ ഈ ശിക്ഷ ചെയ്യുന്ന സമയത്തേക്ക് ഭീഷ്മി ചൊല്ലിയില്ലായെങ്കിൽ പുരുഷന്റെ ജനനേന്ദ്രിയൽ സാധാരണ ചുറ്റിക്കിടക്കുമെന്നാണ് ചുറ്റി ഇങ്ങനെ കിടക്കുകയാണ് ഈ പാമ്പ് കിടക്കുന്ന പോലെ ഇതിനകത്ത് കയറി ചുറ്റി കിടക്കും ഇങ്ങനെയൊക്കെ പറയുകയാണ് ഇതാ ചർച്ച കിടക്കുന്നേ ഇതുപോലെ ഇരുന്നൂറ് വർഷം ഒരു ചർച്ച കിടന്നു ഇസ്ലാമിക സുന്നവ ദോസുകളിൽ ഞാൻ സുന്നവ ദോസം എന്ന് പറഞ്ഞാൽ അവരുടെ കൗൺസിലുകളില് ഇരുന്നൂറ് കൊല്ലത്തെ ചർച്ച ഒരു സ്ത്രീയെ സമീപിക്കുമ്പോൾ ശെക്ഷനായിട്ട് സമീപിക്കുമ്പോ അത് ഏത് വശമാണ് ഉപയോഗിക്കേണ്ടത് പിൻസൈഡ് ആണോ മുൻ ആണോ ഈ ചർച്ച ഇരുന്നൂറ് വർഷത്തെ ചർച്ചയ്ക്കനന്തരം വിധി പറയുന്ന തബരിയാണ് തബരിയുടെ എടുത്തുകളിലാണ് ഹിസ്റ്റോറിയൻ ആണ് തബരി താരിഖുൽ റസൂൽ എഴുതിയ തബരി അപ്പൊ തബരി ആ മറുപടി പറയുന്നത് ഇരുന്നൂറ് കൊല്ലം എടുത്ത് നിർത്തണം ഈ ഒറ്റ കാര്യത്തിന് ഉത്തരം പറയാൻ അപ്പൊ ഈ ലോകത്ത് നിന്ന് ഇസ്ലാം ഒരു ഒരിഞ്ചു വളർന്നില്ല അപ്പൊ ഇവിടെ ഉത്തരം ഇല്ലാത്തത് അപ്പൊ ഈ വലിയൊരു ഒരു തമാശയുണ്ട് എന്റെ കൂട്ടുകാരൻ കഴിഞ്ഞ ദിവസം ബുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് സ്റ്റാളിൽ കയറി അതേ കൊണ്ട് തലപ്പാവ് വെച്ച ഒരു സെയിൽസ്മാൻ അവിടെ നിപ്പുണ്ട് പണ്ഡിതനാണ് ഇതെല്ലാം ശരിയാണ് ഇദ്ദേഹത്തോട് തവരി എന്ന് ചോദിച്ചിട്ട് അറിയത്തില്ല അയ്യോ പുള്ളി ആദ്യം കേൾക്കാറേ ഇങ്ങനെയുള്ള കാര്യം അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ ഇവരിത് പഠിക്കണില്ല ഖുറാൻ പഠിക്കണില്ല നിങ്ങൾ എഹിയാത്തങ്ങളുമായിട്ട് ഞാൻ സംസാരിക്കുന്ന രംഗം കണ്ടല്ലോ എഹിയാത്തങ്ങൾ ചോദിക്കുക ഇതേ ഇതാരാ ഹദീസിനെ കുറിച്ച് പറയാം ഇങ്ങനെ ഹദീസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഓർത്ത് നോക്കണം ആണ് ഇവരുടെ സ്കോളേഴ്സ് അല്ലെങ്കിൽ പൊതുലകത്ത് ചർച്ചയ്ക്ക് വരാം ഇവിടെ പറ്റിയിരിക്കുന്നത് ഹദീസ് അറിയാവുന്നവരുണ്ട് ഇല്ലെന്നൊന്നുമല്ല എം എം മക്ബർക്കും ബാലുശ്ശേരിക്കൊക്കെ അറിയാം പക്ഷെ ആ ഹദീസ് നിമിത്തം അവരിന്ന് ആണം കിടുന്നു എന്ന് അവർ പറയുകയാണ് ഇവിടെയാണ് സുഹൃത്ത് ചോദിച്ചതിലെ ഒരു സന്തോഷ വാർത്തയുള്ളത് ഇവിടെ അൽകുളത്തോട്ടം പറഞ്ഞ പല കാര്യങ്ങളിൽ അൽകുമാറയ്യപ്പം പറയുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇവിടെ നസറിയും പറയുന്ന കാര്യങ്ങളിൽ ഏവൻ പറയുന്ന കാര്യത്തിലൊക്കെ ഒരു പക്ഷെ ഒത്തിരി കുറവുകളുണ്ടാവും പക്ഷെ ഞങ്ങളുടെ സന്തോഷവും അഭിമാനവും ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന്റെ വാക്കിനെ തിരുത്തൽ വേണ്ടി വന്നിട്ടില്ല ആ വചനങ്ങൾക്ക് ഒരു മാറ്റവും വേണ്ടി വന്നിട്ടില്ല അന്തിമ വിധി ആ വാക്കുകൾക്കാണ് ആ വാക്കുകള് അറംപറ്റുന്ന വാക്കുകളാണ് കൃത്യതയാർന്ന വാക്കുകളാണ് കാലത്തോട് സമ്പാദിക്കുന്ന വാക്കുകളാണ് ആർക്കും പരിഷ്കാരം വേണ്ടാത്ത വാക്കുകൾക്കാണ് ഇല്ലാത്ത വാക്കാണ് ഊവ ഊ എന്നും ഇല്ല ഇല്ല എന്നും പറഞ്ഞവന്റെ വാക്കാണ് ആ വാക്കിന്റെ പ്രത്യേകത ഒരു കാര്യം മനസ്സിലാക്കിക്കോ ജീവിതത്തിൽ ഒരിക്കലും അഭിപ്രായം പറയാത്തവൻ ഒരുവനെ ഉള്ളു ദിസ് ഈസ് മൈ ഒപ്പീനിയൻ ഒരിക്കലും പറയാത്ത ഒരുവനെ ഉലകത്തിലുള്ളൂ ഉലകത്തിലെ സകല മഹാന്മാരെ എടുത്താൽ ഇത് ഇങ്ങനെ തന്നെ എന്ന് ഉറപ്പിച്ചു പറഞ്ഞ ഊവ ഊ എന്ന് പറഞ്ഞ അഭിപ്രായം പറയാത്ത ഒരുവനെ ഉള്ളൂ അവന്റെ പേരാണ് കർത്താവ് ആ യേശു ക്രിസ്തു ആ യേശു ക്രിസ്തുവിന്റെ അനുഗാമികളായ നമുക്ക് ഇക്കാര്യത്തിൽ ചങ്കുറപ്പുകൾ നാം കൈകാര്യം ചെയ്യുന്ന ആ വിശേഷപ്പെട്ട വസ്തുവിന്റെ പവിത്രത ആ വസ്തുവിന്റെ ഞാൻ നിങ്ങളും വായിക്കുന്ന തിരുവഴുത്തിന്റെ ദാർശനികമായ ആഴം അത് മനുഷ്യ ഹൃദയത്തിൽ സ്ഥാപിച്ചെടുത്ത അതിന്റെ സ്വാധീനം ആ സ്വാധീന സമ്പന്നം കൂടിയാണ് അതുകൊണ്ടാണ് ക്രിസ്തു യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ ആർക്കും വേർവിരിക്കാനാവാതെ മരണത്തിന്റെ മുനമ്പത്തും മാറി നിൽക്കാതെ ഈ ക്രൂശ് ഉയർത്തുവാൻ യേശുവിനെ ഉയർത്തുവാൻ നമുക്ക് സാധിക്കുന്ന എന്താണ് ആ വിഷയത്തിൽ നമുക്കുള്ള ആ ജ്ഞാനമല്ല ഇത് ഒരിക്കലും ജ്ഞാനമല്ല മറിച്ച് ആത്മനിറവും നിയോഗവുമാണ് നമ്മെ അതിന് പ്രേരിപ്പിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഇസ്ലാമിക സഹോദരന്മാർക്ക് ഈ വിധത്തിൽ കിട്ടാത്തത് അവർ പഠിച്ചതും ഗ്രഹിച്ചതുമൊക്കെ ഖുറാനിലെയും ഹദീസുകളിലെയും സദാചാര വിരുദ്ധമായ മൂല്യങ്ങളില്ലാത്ത കുറെ കഥകളും സംഭവങ്ങളുമാണ് ആ കഥകളിൽ മനുഷ്യനെ ജീവിപ്പിക്കുന്ന ഒന്നുമില്ല ഈപ്പിക്കുന്ന ആത്മാവ് തിരുവഴുത്തിന്റെ മാത്രം ഉള്ളടക്കമാണ് ഓക്കെ അതെല്ലാത്തെ